അങ്ങനെ കുറേ ഭാഗങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടി ആവണം ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം ഉണ്ടായത്. അതുപോലെ തന്നെ പലപ്പോഴും പലരും ശ്രദ്ധിക്കപ്പെടുന്നത് സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ ആത്മാഹരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത്ര ഒരു ഒരു സ്പേസ് ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലേക്കുള്ള ഒരു എൻട്രി ഇല്ലാതെ പോകുന്നു. അതേസമയം സഭയുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചവർ പൊതു സമൂഹത്തിലേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി മാഷ് മുതൽ കുറേ പേരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവർ സഭയുടെ ആ സോക്കോൾഡ് ഘടനയ്ക്കുള്ളിൽ നിന്നവരായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ആ ഒരു സ്പേസ് അല്പം ഒന്ന് വിഘടിച്ച് നിൽക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ഉൾക്കൊള്ളാനുള്ളൊരു സ്പേസ് സഭയിൽ കുറവായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം? സഭയുടെ കുഴപ്പം എന്നതിനേക്കാൾ പുറത്തുള്ള സമൂഹം അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ ആദരിക്കുന്നു എന്നുള്ള കാരണം. കാരണം സഭയൊരു സംഘടിത ശക്തി ആയതുകൊണ്ട് ഏതാണ്ട് ഒരു അസൂയ പോലെ സഭയുണ്ടെന്ന് കാണിക്കുന്നു. പലപ്പോഴും മാധ്യമങ്ങളുടെ പ്രകാശിതമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് മുണ്ടശ്ശേരി മാസ്റ്റർ എസ് പി പിന്നെ കോളേജിൽ എസ് പി മുണ്ടശ്ശേരി മാത്രമല്ല എം പി പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ എസ് പി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാറിപ്പോയി, പിന്നെയും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള സമൂഹത്തിൽ അവർക്ക് കൂടുതൽ സ്വാഗതം കിട്ടുന്നു. അപ്പോൾ കുറച്ചെല്ലാം മാത്രമല്ല സഭയെ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ കുറച്ചെല്ലാം ഒരു ജനശ്രദ്ധ കിട്ടുമെന്നുള്ളൊരു വിചാരവും കൂടിയുണ്ട്. അതുപോലെ തന്നെ മുണ്ടശ്ശേരി മാസ്റ്ററാണല്ലോ ഈ വിവാഹ പിന്നെ വിദ്യാഭ്യാസ ബില്ലൊക്കെ കൊണ്ടുവരാനിടയായത്. അപ്പോൾ അങ്ങനെയൊരു വരുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിൽ ഒരു അംഗീകാരം കൂടുതൽ കിട്ടുന്ന ഒരു പ്രവണത എന്തുകൊണ്ടോ കേരളത്തിലുണ്ട്. ഇപ്പോഴും അത് അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സഭയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ പെട്ടെന്ന് അതിന് പ്രചാരണം കൊടുക്കാനായിട്ട് പല മാധ്യമങ്ങളും തയ്യാറാകുന്നുണ്ട്. അല്ല, കുറച്ചുകൂടി ഒരു തുറവി സഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം തോന്നുന്നത്. പ്രത്യേകിച്ച് മറ്റു സമൂഹങ്ങളിടയ്ക്ക്, ഇപ്പോൾ ഹൈന്ദവ മുസ്ലിം ഇപ്പോൾ ജൈന ബുദ്ധ മതങ്ങൾക്കിടയിൽ, കാരണം ഭാരതീയ സംസ്കാരത്തിലുള്ള ഊന്നിയുള്ള കൂടി ഉൾക്കൊള്ളുന്നൊരു സഭയാണ് ഇവിടുത്തെ കത്തോലിക്ക സഭ. അപ്പോൾ ഒരു പാശ്ചാത്യ ലോകത്തിന് ഒരു പക്ഷേ ഒരു വെളിച്ചം കൂടുതലായിട്ട് കൊടുക്കാൻ ഇവിടുത്തെ സഭയ്ക്ക്, കാരണം മാർത്തോമാസ്ലിയയുടെ 2000 വർഷത്തെ ഒരു പാരമ്പര്യം ഈ സഭയ്ക്കുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഇത് യൂറോപ്പിൻ്റെ സഭ, പാശ്ചാത്യ സഭ എന്നുള്ള രീതിയിലാണ്. ഒരു പൗരസ്ത്യ സഭയുടെ ഒരു ആംഗിള് ആഗോളതലത്തിൽ കൊടുക്കാൻ വേണ്ടത്ര കുറേ കഴിഞ്ഞിട്ടുണ്ട്, വേണ്ടത്ര കഴിയാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് വാസ്തവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ ഇവിടുത്തെ നസ്രാണി സമൂഹം പൊതുസമൂഹത്തോട് വളരെയധികം ബന്ധപ്പെട്ടാണ്. രാജാക്കന്മാരാണ് ആണെങ്കിൽ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള സമൂഹമാണത്. പക്ഷേ ഈ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇംഗ്ലീഷുകാരുടെയൊക്കെ ആധിപത്യം വന്ന് അവരെ പിന്നെ ഈ അധികാര സ്ഥാനങ്ങളിൽ വരികയും അതുപോലെ തന്നെ മിഷനറിമാരുടെ പ്രവർത്തനം വളരെയധികം വ്യാപകമാകുകയും ചെയ്യപ്പോൾ ആ സമൂഹത്തിന് കൂടുതൽ ഒരു ശ്രദ്ധ ലഭിച്ചു. ഇതിന് ഈ സമുദായത്തെ അതിൻ്റെ പാരമ്പര്യങ്ങളെയും പലപ്പോഴും എഴുത്തുകാരുടെയും മറ്റൊക്കെ ദൃഷ്ടിയിൽ അത്രയും പെട്ടിട്ടില്ല. അങ്ങനെ വന്ന ഒരു ഒരു കെടുതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പലപ്പോഴും അഭിപ്രായം പറയുന്ന ആളുകളെ അന്താരാഷ്ട്രങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ ഇംഗ്ലീഷിലും മറ്റൊക്കെ എഴുതുന്ന ആളുകളാണ്. അത് പുറത്ത് ഗോവയിലും അവിടെ ഇവിടെയുള്ള സമൂഹത്തിൻ്റെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ സമൂഹമാണെന്ന് പറയും. ഇവിടുത്തെ സമൂഹം എന്നും ഭാരതീയോട് ബന്ധപ്പെട്ടാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പോലും ഈ സാധാരണ ആചാര രീതികളിലൊക്കെ വൈകുന്നേരത്തെ പ്രാർത്ഥന ഇങ്ങനെ പല കാര്യങ്ങളിലും പിന്നെ മറ്റ് സമുദായങ്ങൾ വളരെയധികം ഇണങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഈ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്ക് ചില ആളുകൾക്ക് റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് അത് കൂടുതലും വെസ്റ്റേണൈസേഷൻ ആണെന്നുള്ളൊരു ആരോപണം വന്നു. പിന്നെ സഭയിൽ തന്നെയും ചില കാര്യങ്ങൾ വെസ്റ്റേണൈസേഷൻ ഇത്തരത്തിലുണ്ടല്ലോ, പിന്നെ അധികാരത്തിന് ഉപയോഗത്തിന് പറ്റുള്ളു. അങ്ങനെയുള്ള അവളുടെ ചിന്തകളായിരിക്കണം. പിതാവിനെ കുറിച്ച് പൊതുവെ പിതാവ് വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഒരു വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പിതാവ് പൊതുവെ കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എതിർക്കുന്ന ഒരാളായിട്ടാണ് പലരും ഇത് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മറ്റേ സ്വാശ്രയ അതൊക്കെ വന്ന സമയത്ത് പൗത്തിൽ പിതാവാണ് ഇക്കാര്യത്തിൽ പിടിവാശി പിടിക്കുന്നതെന്നുള്ള രീതിയിൽ ആ സർക്കാർ, ഇടത് സർക്കാർ തന്നെ, ഇടത് സർക്കാരിൽ നിന്ന് പലരും പ്രതികരിക്കുകയുണ്ടായി. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അങ്ങനെ ഒരു ഒരു ആ ഒരു പ്രസ്ഥാനത്തോട് പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു താല്പര്യക്കുറവുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആശയങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അതിനെ പ്രതികരിക്കേണ്ടത്. ഇപ്പം മാർക്സിസം എന്ന് പറയുന്നത് പിന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്. എന്ന് വെച്ചാൽ ഭൗതികമായതിന് അതീതമായിട്ടൊന്നുമില്ല, അതാണ് ആകെയുള്ള യാഥാർത്ഥ്യം. പിന്നെ അത് ഒരു ഡയലക്റ്റിക്കലാണ്. പിന്നെ അതിന് അതാണ് പിന്നെ ചരിത്രത്തെ നയിക്കുന്ന അതിൻ്റെ സൂത്രം. അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ സാമൂഹിക വർഗസമരത്തിലൂടെ അത് ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാമെന്നുള്ള ധാരണയാണ്. എന്ന് വെച്ചാൽ വർഗസമരം പിന്നെ പിന്നെ ഒരു വർഗത്തിൻ്റെ ആധിപത്യം, പരമാധികാരം, അതിലൂടെയെല്ലാം പുതിയൊരു സമൂഹം സൃഷ്ടിക്കാമെന്നുള്ളൊരു സ്വപ്നമാണ് അവരുടേത്. ഇത്
പിന്നെ താത്വികമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ദൈവം നല്ല ഭൗതിക അതീതമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യൻ മഹാത്മ്യത്തെ അംഗീകരിക്കാനും സാധിക്കില്ല. മനുഷ്യനെ അറിയാതെ മനുഷ്യനിവിടെ നിന്ന് വന്നു ഇങ്ങോട്ട് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ധാരണയില്ലാതെ നമുക്ക് മനുഷ്യനെ സഹായിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് അടിസ്ഥാനപരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ആ ഒരു പാളിച്ചയുണ്ട്. പിന്നെ പ്രായോഗികമായിട്ടുള്ള തലത്തിലാണെങ്കിലും നമുക്കറിയാം, ഇത് പരീക്ഷിച്ച് നോക്കിയത് റഷ്യയിലും ചൈനയിലും ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളിലാണ്. അവിടെയെല്ലാം നമുക്ക് എപ്പോഴും കാണാൻ സാധിച്ചത് ഈ ഇവരെ എപ്പോഴും ഈ അസമത്വത്തിൻ്റെ കാര്യത്തിലാണല്ലോ അത് പറഞ്ഞുകൊണ്ടാണല്ലോ വർഗസമരമൊക്കെ പറഞ്ഞ് അതിന് വഴിതെളിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ആ അസമത്വം അതുപോലെ തന്നെ തുടരുകയായി. അടുത്ത കാലത്തും ഈ ചൈനയിലെ കാര്യം പറയാം, ചൈനയിൽ ഇപ്പോഴും കമ്മ്യൂണിസത്തിൻ്റെ അത് മാറിയെന്ന് പറയാം എങ്കിലും അവിടെയും ഇപ്പം കോടീശ്വരന്മാരുടെ സംഖ്യ 10% 12% പാവപ്പെട്ട ആളുകളാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമായിട്ടും പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. താത്വികമായിട്ടും നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു തത്വശാസ്ത്രമാണ് അതിനുള്ളത്. അപ്പോൾ അത് നമുക്ക് നിഷേധിക്കാതിരിക്കാൻ സാധിക്കില്ല. വ്യക്തികളുള്ള എതിർപ്പ് പിന്നെ ആദരവ് കുറവല്ല, വ്യക്തികളെ ആണ്. പക്ഷേ ഈ ആശയങ്ങളെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട്. ആശയങ്ങളുടെ എതിർപ്പാണ് ഞാൻ പ്രകാശിപ്പിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു നർമ്മമായിട്ട് പറയാറുള്ളൊരു സേയിങ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അവർ വന്ന കാലത്ത് ഈ ലോകത്ത് സ്വർഗം കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഭൗതികമായിട്ട് നിങ്ങളിത് സുഖസുന്ദരമായിട്ടുള്ള ഒരു സമത്വസുന്ദരമായ നാട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ വിപ്ലവം ഉണ്ടായി ഇത് വന്നത്. 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ അപജയമുണ്ടായി പിതാവ് പറഞ്ഞ പോലെ. അതേസമയം കത്തോലിക്ക സഭ 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നിലനിൽക്കുന്നതിനെ ഒരു സരസമായി പറയുന്നത് ഇവിടെ സ്വർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അത് പ്രത്യക്ഷത്തിൽ കാണാതെ കണ്ടില്ലെങ്കിൽ അതിൽ അവിശ്വസിക്കും. അതേസമയം കത്തോലിക്ക സഭയും മറ്റേ ക്രൈസ്തവ ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത് നിങ്ങളിവിടെ സഹിക്കി, നിങ്ങൾക്കിവിടെ ചിലപ്പോൾ സഹിക്കേണ്ടി വരും, നിങ്ങൾ കൊല്ലപ്പെടും, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരും, നിങ്ങൾ മരിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. പക്ഷെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഒരു അതുകൊണ്ട് ഇപ്പോഴും കത്തോലിക്ക വിശ്വാസം അവർ ഇവിടെ ഓഫർ ചെയ്യാത്തത് കൊണ്ട് അവർ കുറച്ചും കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊരു വാദമുണ്ട്. ഒരു വാദം മീൻസ് ഒരു സർവമായിട്ട് പറയുന്നതാണ്. വാദത്തിന് വേണ്ടി അങ്ങനെ പറയാം, പക്ഷേ സഭയുടെ നിലപാട് എപ്പോഴും, ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ പ്രബോധനം എപ്പോഴും ദൈവത്തോടുള്ള ബന്ധവും അതുപോലെ തന്നെ മനുഷ്യരോടുള്ള ബന്ധവും ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നതാണ്. മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയും സഭ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മാർക്സിസം ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴാണ് ഈ വലിയ വ്യത്യാസം വന്നത്, ഈ മുതലാളിയും തൊഴിലാളിയും എന്നുള്ള ചിന്തയൊക്കെ വന്നത്. അതിന് മുമ്പ് കാർഷിക രംഗത്ത് അത്രയും ആ ഒരു വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്ന അവസരത്തിൽ ബിഷപ്പ് വോൺ കെറ്റ്ലറെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് പിന്നെ പ്രബോധനപരമായിട്ടാണെങ്കിലും ലിയോപതിമാർ മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് സാമൂഹ്യ രംഗത്തെ എന്തൊക്കെയാണ് പിന്നെ പിശകൾ, അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരാളം ഉത്ബോധനങ്ങൾ നൽകിയിട്ടുണ്ട് സഭയ്ക്ക്. 2004 തോന്നുന്നു സഭയുടെ ഒരു സാമൂഹ്യ പ്രബോധന ഗ്രന്ഥം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ സമൂഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ അല്ല സാമൂഹിക പുനരുദ്ധാരണത്തിന് എന്തെല്ലാമാണ് അടിസ്ഥാനപരമായിട്ട് തത്വങ്ങൾ, അതിലെങ്ങനെയാണ് നമ്മൾ സഹകരിക്കേണ്ടതെന്ന് ചില വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സഭ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ മറന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് പിന്നെ കാണാമെന്നുള്ള രീതിയിൽ ഒരു ഉത്ബോധനം നൽകുന്നില്ല. മനുഷ്യനെ നന്നാക്കാനായിട്ടാണ്, മനുഷ്യൻ്റെ വളർച്ച നന്മയ്ക്കായിട്ടാണ് ക്രിസ്തു ആ മാർഗമാണ് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ വിശുദ്ധന്മാരാണെങ്കിലും എപ്പോഴും മനുഷ്യരുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ സഭയ്ക്ക് ഒരു ഭൗതിക അധികാരം വിനിയോഗിക്കാനായിട്ട് സഭയ്ക്ക് സാധിക്കില്ല. സഭയ്ക്ക് ആ ഭൗതിക വിജ്ഞാനം ഏറെ കൈമുതലായിട്ടില്ല. സഭയുടെ അംഗങ്ങൾക്കുണ്ടാവാം, അംഗങ്ങൾ അതുപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പറഞ്ഞത്. സഭയുടെ പ്രബോധനാധികാരത്തിന് അത് കടന്നു ചെന്ന് ഒരു വിഭാഗീയ സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഭയുടെ അംഗങ്ങൾ ഈ സഭയുടെ പ്രബോധനം, സഭയുടെ മൗലിക വീക്ഷണം എന്താണ്, ഈ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് അതിൻ്റെ വിവിധ ഘടകങ്ങൾ എന്താണ്, എന്താണൊരു പോകാൻ വഴി, നമുക്ക് ഈ മുതലാളിത്തം ഈ മാർക്സിസത്തിനും ഇടയ്ക്ക് ഒരു വഴി കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന നിലപാടാണ് സഭ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് സഭ തന്നെ ഒരു പഞ്ചവത്സരം ഉണ്ടാക്കുക അത് സഭയുടെ ഒരു ധർമ്മമായിട്ട് അതിനെ കാണുന്നില്ല. പക്ഷേ ഈ പ്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൽമായ സഹോദരങ്ങളൊരു വലിയ ദൗത്യമാണ് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ പോലും ആവിഷ്കരിച്ച് ഈ രംഗത്തെ പരിവർത്തനം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് സഭ ഭൗതികതയെ മറന്നുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത് ശരിയായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റുകാരായിട്ടുള്ള MABB അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ ആരാധകരാണ് അവർ. മാർപ്പാപ്പയ്ക്ക് ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുണ്ട്. അദ്ദേഹം പാവങ്ങളുടെ പക്ഷം പറയുന്നു, ഒപ്പം തന്നെ
വളരെ വ്യക്തമായിട്ട് മുതലാളിത്തത്തെ തള്ളി പറയുന്നു. ഇതൊരു കത്തോലിക്ക സഭയുടെ നയങ്ങളിലുള്ളൊരു വലിയ ഷിഫ്റ്റാണ് എന്നുള്ള രീതിയിലാണ് പല ചർച്ചകളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പങ്കെടുത്ത ചർച്ചകളിൽ ചെയ്തിട്ടുണ്ട്. പിതാവിന് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, അദ്ദേഹം തന്നെ പറഞ്ഞതിനെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പയാണെന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ട് വന്നൊരിക്കൽ ഒരു ഇൻ്റർവ്യൂ എന്താ പറയുകയും ചെയ്തു. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് ചെയ്യുന്നത്, ഞാനൊരു കത്തോലിക്കനായതുകൊണ്ടാണ്. സുവിശേഷത്തിൻ്റെ സെൻട്രൽ ഏറ്റവും കാതലായിട്ടുള്ള സന്ദേശം സാമൂഹിക സന്ദേശമാണ്, മറ്റ് സഹോദര സ്നേഹം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ, പരസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിനാണ് എപ്പോഴും ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ഇപ്പോഴത്തെ മാർപ്പാപ്പ മാത്രമല്ല, ഈ പ്രത്യേകിച്ചും ഈ വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്ന എല്ലാ മാർപ്പാപ്പമാരും ഈ സാമൂഹിക പരിഷ്കാരത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധന്മാരാണെങ്കിലും എപ്പോഴും ഈ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കരുണ കാണിക്കാനുമല്ല, ഫ്രാൻസിസ് ജസ്റ്റിസ് പോലെ ഇങ്ങനെയുള്ള പുണ്യവാന്മാരല്ല, അതുപോലെ തന്നെ കുഷ്ഠരോഗികളുടെയൊക്കെ പ്രവർത്തിച്ച ഡാമിയൻ, ഇവരെല്ലാം ഇങ്ങനെ ഈ മറ്റുള്ളവർക്ക് ഈ സന്ദേശ, അതുപോലെ തന്നെ ആതുരാലയങ്ങളും ഇതെല്ലാം സൃഷ്ടിക്കാനായിട്ട് സഭയും സഭയുടെ മക്കളുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഭ ഈ കാര്യത്തിൽ വിമുഖമായിരുന്നു പറയുന്നത് ശരിയല്ല, പക്ഷേ സഭയ്ക്ക് തന്നെയെല്ലാം ചെയ്യാൻ സാധിക്കില്ല. ഇവർ സാമൂഹ്യ രംഗത്തെ ചില ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ നിയമനിർമ്മാണം ഉണ്ടാവണം, അതിൻ്റേതായിട്ടുള്ള ഘടനയിൽ ചിലപ്പം വ്യത്യാസങ്ങൾ വരണം, അതെല്ലാം സഭയ്ക്ക് നിർദ്ദേശിക്കാൻ സാധിക്കില്ല. അത് ഭൗതിക വിജ്ഞാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ കാത്തലിക് ചർച്ചിൻ്റെ ടീച്ചിങ്സിൽ വളരെ ശക്തമായിട്ടുള്ളതാണ് പ്രോ ലൈഫ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ പുരുഷ സ്ത്രീ ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഭയ്ക്ക് വളരെ തീവ്രമായിട്ടുള്ള നിലപാട് 2000 വർഷത്തെ ഇതിലുണ്ട്. ഇപ്പോൾ അതിൽ ഒരു ചർച്ച വന്നിരിക്കുന്നത് ഇപ്പോൾ സ്വവർഗ അനുരാഗികളായിട്ടുള്ള ഹോമോസെക്ഷൽസിനെ സഭ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു വാദം ഇപ്പോൾ സിനഡിൽ ചർച്ച ചെയ്യപ്പെട്ടു, തീരുമാനം എടുത്തില്ല. അപ്പോൾ അവരെയും കൂടി ആ മനുഷ്യരായിട്ട് അംഗീകരിക്കണമെന്നുള്ളത് വരുമ്പോൾ ഒരു വിവാഹത്തിനെ കുറിച്ച് സഭ പറയുന്ന ആദിയിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ദൈവമാണ് അവരെ തമ്മിൽ വിവാഹിതരാക്കുന്ന അവർ മരണം വരെ ആ ഒരു സഭയുടെ അങ്ങനത്തെ ആ വളരെ കോർ വാല്യൂസ് ഓഫ് കാത്തലിക് ചർച്ചിനെ ഒരു പക്ഷേ എന്താ പറയുക അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ സ്വവർഗ അനുരാഗികളെ അനുകൂലിക്കുന്നതും, ഒരു പക്ഷേ അമ്മമാർ മറ്റേ ഇതില്ലാത്ത പുരുഷന്മാരറിയാതെ അവിഹിതമായി ഉണ്ടാകുന്ന കുട്ടികളെ ഇത് ചെയ്യുന്നതൊക്കെ അതൊരു വലിയ ഹൃദയവിശാലതയോടെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് മറൊരു വശമുള്ളതെന്ന് വിമർശകർ പറയുന്നു, കാരണം നിങ്ങൾ പറയുന്ന മൂല്യങ്ങളെ നിങ്ങൾ തന്നെ തള്ളിപ്പറയുന്നത് കൂടിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ സഭയെ വികൃതമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. ഈ മാർപ്പാപ്പ വാസ്തവത്തിൽ സിനഡിലധികം സംസാരിച്ചിരുന്നു, സാധാരണ സംസാരിക്കാറില്ല, ആമുഖമായിട്ട് ഒരു പ്രസംഗം പറയും. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞത് എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യണം, പിന്നെ എല്ലാം ആരും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്ന് പറയാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എല്ലാം ശ്രവിക്കുക മാത്രമേ ഉള്ളൂ. എല്ലാ സിനഡിലും അതാ പതിവ്. പിന്നെ അവസാനം ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ചർച്ചകളിൽ വരാകുന്ന പ്രലോഭനങ്ങൾ അതിനതീതമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഇനി അടുത്ത സിനഡാണുള്ളത് അതുകൊണ്ട് ഇടയ്ക്ക് ചർച്ച നടക്കണം എന്നുള്ളതല്ലാതെ മാർപ്പാപ്പ ഇതേക്കുറിച്ച് ഒരഭിപ്രായം പറഞ്ഞു. അദ്ദേഹം കരുണയുടെ കാര്യം പറയാറുണ്ട്, അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. പാപികളാണെങ്കിലും ആ പാപികളുടെ വ്യക്തിത്വത്തെയോ അവരുടെ അഭിമാനത്തെയോ നമ്മൾ ഒരിക്കലും ശ്രദ്ധപ്പെടുത്താൻ പാടില്ല, അവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം. അതിപ്പം ഏത് പിന്നെ കൊലപാതകം ചെയ്തയാളാണെങ്കിലും അയാളുടെ സ്ഥിതി ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അർഹമായിട്ടുള്ള കരുണ കൊടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുപോലെയാണ് ഈ പിന്നെ സഭ വിവാഹത്തിൻ്റെ ആ ഭദ്രത സ്ഥായി ഭാവം നഷ്ടപ്പെടുന്ന ഒരു തീരുമാനമെടുക്കില്ല. പക്ഷേ ഇങ്ങനെ അപജയം സംഭവിക്കുന്ന ആളുകളെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അവർക്ക് വരാനിടയായത് അത് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അടുപ്പിച്ചുകൊണ്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ അടുപ്പിച്ചുകൊണ്ട് വരണം, അവരെ ശത്രുക്കളായിട്ടല്ല കണക്കാക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കഷനകത്ത് വന്നിട്ടുള്ളൂ. അതല്ലാതെ ഈ പ്രബോധനങ്ങൾ മാറ്റി മറിക്കുന്ന കാര്യമായിട്ട് ആരും പറഞ്ഞില്ല. കാർഡിനൽ വാൾട്ടർ കാസ്പറാണ് ഇങ്ങനെയൊരു മേഴ്സിയുടെ കാര്യം കൊണ്ടുവരികയും ചില ആളുകൾക്ക് വേണമെങ്കിൽ വിമാനം നൽകുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോലും ഡോക്ടറിനെ മാറ്റണമെന്ന് പറയുന്നില്ല, ചില പ്രത്യേക കേസുകളിൽ കൂടുതൽ പരിഗണന കൊടുത്തുവാൻ ഇങ്ങനെ ആലോചിക്കാൻ പാടില്ല എന്നൊരു മാത്രം. അല്ല, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ പല കാര്യങ്ങളിലും സഭയുടെ ഇത് തിരുത്തുന്ന, ഇപ്പോൾ ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാരോട് ചെയ്ത അവർക്ക് ഒരു കാലത്ത് ആത്മാവില്ല എന്നുള്ളൊരു വാദം വരെ ഉണ്ടായിരുന്നു, അവരെ സ്ലേവ്സായിട്ട് 300 സ്ലേവ്സായിട്ട് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോയ, അപ്പോൾ അവിടെ പോയി അൽദിഗോർ ഐലൻഡിൽ ഇത് കിടന്ന് ഒരുപക്ഷെ സഭയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഇതിനെ അദ്ദേഹം മറ്റേ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരോട് ആഫ്രിക്കക്കാരോട് മാപ്പ് ചോദിക്കുന്നുണ്ടായി. അതുപോലെ തന്നെ മറ്റിതിൽ ഇപ്പോൾ ഇൻഡിജിനസ് പീപ്പിൾ ലാറ്റിൻ അമേരിക്കയിൽ അവിടെയും മറ്റൊരു സ്പാനിഷ് കൊളനൈസേഷൻ്റെ കാലത്തുണ്ടായ മരണങ്ങൾ, പ്രത്യേകിച്ച് റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് കൊല്ലപ്പെട്ടു
പോർച്ചുഗീസ് സ്പാനിഷ് ഇതിൽ. അപ്പോൾ അതിലും രേഖപ്പെടുത്തി. പിന്നെ പണ്ട് ഗലീലിയോ അടക്കമുള്ള ഇത് സഭയ്ക്ക്, ഈ സഭ കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത് സഭയ്ക്ക് കൂടുതൽ ഊർജ്ജമാണോ പകരുന്നത്, അല്ലെങ്കിൽ ഇതൊരു ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്നത്? മാർട്ടിൻ്റെ പൗര സമരമൊക്കെ നേരത്തെയുള്ള വിശുദ്ധര. അതുപോലെ തന്നെ പിന്നെ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ തെക്കനും അമേരിക്കൻ ഇന്ത്യൻസ് കൂടുന്നതെല്ലാം വിശുദ്ധരുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തെ ചില മാറ്റം ചില പിന്നെ ചില ആളുകളെ കൂടുതൽ പരിഗണിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരണം ഇന്നും പറഞ്ഞ പോലെ ഇപ്പോൾ അത് സഭാകേന്ദ്രത്തിൽ പോലും അവരുടെ അവരെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും എല്ലാം സാധിക്കുന്നതുകൊണ്ട് ആരും ആ വിഭാഗത്തെ നമ്മൾ കൂടുതൽ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. ഈ ഉദാഹരണമായിട്ട് പണ്ട് യൂറോപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുണ്ടായിരുന്നത്. പക്ഷേ സൗത്ത് അമേരിക്കൻ അമേരിക്ക അതിനേക്കാൾ കൂടുതൽ കത്തോലിക്കുന്നു. അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും അവിടെ കൂടുതൽ ശ്രദ്ധ ചെല്ലാനും അവിടെയുള്ള ആളുകളെ കൂടുതൽ ഇങ്ങനെയുള്ള പദവികളിലേക്ക് ഉയർത്താനും എല്ലാം കൂടുതൽ സാധ്യതയുണ്ട്. ജോൺ മാർപ്പാപ്പായ്ക്ക് മുമ്പ് തന്നെ പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ കാർഡിനൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതൊരു സാധാരണ പുരോഗതിയുടെ ഭാഗമാണ്. പക്ഷേ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. പിതാവിൻ്റെ വ്യക്തിപരമായത്, പിതാവ് ഒരുപാട് വളരെ അഗാധമായി കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ലിറ്റർജിയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ സീറോ മലബാർ സഭയിലും കേരള സഭയിലും പിതാവ് പല കാര്യങ്ങളിലും വളരെ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ രേഖകളടക്കം എടുത്തിട്ടുള്ള നിലപാടുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ചില ആളുകൾ അതിനെ നിഷേധിച്ചിട്ട് അല്ല, എല്ലാവരും അത് സ്വീകരിച്ചിട്ടില്ല. ചില ആളുകളെ പിന്നെ നമ്മുടെ സഭയുടെ അടുത്ത തീരുമാനങ്ങൾക്ക് പോലും ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രത്യേകത ശത്രുതയൊന്നുമില്ല. അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ തീർച്ചയായിട്ടും പരിഹാരമായിട്ട് പിതാവിന് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? നമ്മളിങ്ങനെയുള്ള നമ്മൾ കഴിയുന്ന അവസരങ്ങളിൽ അതിനെക്കുറിച്ച് പറയുകയും തെറ്റിദ്ധാരണ നീട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെ പ്രാർത്ഥിക്കുക സഭയിൽ. നമുക്കിപ്പം സഭകൾ തമ്മിലുള്ള വിഭജനത്തിനാണെങ്കിലും പിന്നെ ആരോഗ്യ മന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ നമ്മളെ ഈ സഭയ്ക്ക് രംഗത്ത് വി എൻറ്റർ ഇൻ ഹോപ്പ് ബട്ട് വി റിമെയിൻ ഇൻ ഇറ്റ് ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മറികടക്കാനായിട്ട് സാധിക്കുന്ന അവസരങ്ങളിലെ ഉപയോഗിക്കുക. പിന്നെ ദൈവത്തിന് ഈ എക്യുമിനിസത്തിന് വേണ്ടി ഒരുപാട് ഒരു കാലത്ത് നിലപാടെടുത്ത ആളാണ് പിതാവ്. അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചുകളും നോൺ കാത്തലിക് ചർച്ചസും പെന്തക്കോസ്റ്റ് സഭകളുണ്ട്. ഇപ്പോൾ കെ പി യോഹന്നാൻ്റെ സഭ ഒരു ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അത് ഇത് കൊടുത്തതിനെ കുറിച്ചൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു, ബ്ലെസ്സിങ് കൊടുത്തതിനെ കുറിച്ചൊക്കെ. അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളെ ഈ സഭകളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കൂട്ടായ്മയിൽ പ്രധാനമായിട്ടും ഈ എപ്പിസ്കോപ്പൽ സഭകളെയാണ് കൂടുന്നത്. ഇപ്പോൾ ഈ കൈവയ്പില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇപ്പം എപ്പോഴും എവഞ്ചലിക്കൽ ഈ ബിലീവേഴ്സ് ചർച്ചകൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഔദ്യോഗികമായിട്ട് സമ്പർക്കമുണ്ടായിട്ടില്ല. പക്ഷേ പേഴ്സണലായിട്ട് പിന്നെ സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈ കെ പി വേനാനും ശരി വന്നിട്ടുണ്ട്, അതേപോലെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ടൊരു ഡയലോഗിൻ്റെ ഒരു സെഷനിലേക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ മറ്റ് ഓർത്തഡോക്സ് സഭകളുമായിട്ട് നമ്മൾ ഇപ്പോഴും ഡയലോഗാണ്. എല്ലാ വർഷവും അതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്. ഈ ഡിസംബറിലും രണ്ട് വിഭാഗമായിട്ട് ചർച്ചയുണ്ട്. ഈ മാർത്തോമാ സഭയുടെ കാര്യം നമ്മൾ റോമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊരു പ്രത്യേകമായിട്ട് സിഗ്നൽ കിട്ടാത്തതുകൊണ്ട്. പക്ഷേ ഈ നിലയ്ക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇവരെല്ലാം ഉണ്ട്. ബിലീവേഴ്സ് ചർച്ചില്ല, എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കൊക്കെ വളരെയധികം അടുപ്പവും സ്നേഹവും ഈ നമ്മളുടെ ഈ സഭകൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് എക്യുമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നേട്ടം. പക്ഷേ മറ്റൊരു രാജ്യത്തിനും പറയാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ ആണ്ടുവട്ടത്തിൽ ഒരു പ്രാവശ്യം ഒരുമിച്ച് കൂടുമായിരുന്നു. നിലയ്ക്കൽ കമ്മിറ്റിയുടെ കാര്യത്തിൽ എല്ലാ സഭകളും ഒരുമിച്ച് കൂടുമായിരുന്നു. പിന്നെ നിലയ്ക്കൽ ഒരു സെൻറ്റർ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് പിന്നെ ബ്ലസ് ചെയ്ത ഒരു ദേവാലയം, ഒരു ഡയലോഗ് സെൻറ്റർ, ഇതെല്ലാം ഒരുമിച്ച് ഇത്ര നാളും പ്രവർത്തിപ്പിക്കുന്നു. 10 കൊല്ലമായി പ്രവർത്തിക്കുന്നു, 25 വർഷത്തോളമായി അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത ഐക്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. പക്ഷേ സഭയുടെ വിശ്വാസ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഐക്യം വരാനായിട്ട് ഇപ്പോഴും തടസ്സമുണ്ട്. അത് സാവകാശം മാറും എന്ന് പ്രതീക്ഷിക്കാവുന്ന അവസരമായിട്ട് ഈ മറ്റ് ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് യാക്കോവായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള വഴക്ക് ഒരുപക്ഷെ തെരുവിൽ ഇത് ചെയ്യുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ പൊതുസമൂഹത്തിന് വലിയ ചർച്ചയായിട്ടുണ്ട്. കത്തോലിക്ക സഭ അതിൽ അതിരുന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ? ഒരു മധ്യസ്ഥനാകാനായിട്ട് നമുക്ക് അവരെ ആഗ്രഹിക്കാതെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, പിന്നെ വിദ്യത്തിൽ പിതാവും ഞാനുമായിട്ട് പോയി കോട്ടയത്തെ ബാബാദിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
പിന്നെ മാർത്തോമ മിത്രാപ്പള്ളിത്തായും ഞാനും കൂടെ പോയി അവരെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അവർക്ക് ചില അടിസ്ഥാന വ്യവസ്ഥകളുണ്ട്, ഒരു കോടതി വിധി, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, മറ്റവർക്ക് പേത്രിക്കസുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവർ തമ്മിൽ അവർ നമ്മളെ വിളിച്ചൊരു പൊതു മധ്യസ്ഥ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള നീക്കിപ്പോൾ ആലോചിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കടന്നു ചെന്ന് ചെയ്യാൻ സാധിക്കില്ല. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാൻ, നമ്മൾ രണ്ടുപേരുമായിട്ട് ബന്ധം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതുവരെയുള്ള ജീവിതത്തിൽ സാധാരണ പറയും നമ്മളൊരു തൃപ്തി അല്ലെങ്കിൽ ധന്യനാണ് എന്നൊക്കെ പറയും. പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് ഇതുവരെയുള്ള ജീവിതത്തിൽ? അറിയൂ, സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെൽഫ്? സാധാരണ അതിനെക്കുറിച്ച് പറയാറില്ല എങ്കിലും ഇപ്പോൾ തോന്നുന്നൊരു കാര്യം, ഈ 1986 ജോൺ ബോൾ മാപ്പ കോട്ടയത്ത് വന്നായിരുന്നു. ആ അവസരത്തിലാണ് ഈ രണ്ട് പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്, അല്ല വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചത്. അതെ, ആ കുർബാനയിൽ ഈ അവസരത്തിൽ ഞാൻ പള്ളിക്കാപ്പുറ പിതാവും ഞാനും ആയിരുന്നു പ്രധാന സഹായികൾ. അപ്പം അത് അപ്പോൾ അവർ രണ്ടുപേരും വിശുദ്ധരായി, മാർപ്പപ്പായും വിശുദ്ധനായി. ഈ മാർപ്പപ്പയോട് വളരെയധികം അടുത്ത ബന്ധവും കാണാനും കേൾക്കാനും സ്പർശിക്കാനും എല്ലാം സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ കുത്തു നോക്കുമ്പോഴത്തേക്ക് ആ സംഭവം വളരെ അവിസ്മരണീയമായ സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അത് അതൊരു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ധന്യ നിമിഷമാണ്. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ രണ്ട് വിശുദ്ധരുടെ സ്ഥാനാരോഹണത്തെക്കുറിച്ച്, അവർ വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു. ഒപ്പം തന്നെ കേരളത്തിനും ഭാരതത്തിനും അതുവഴി ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിച്ചു. മാർ ജോസഫ് പവത്തിൽ പിതാവിന് സ്ട്രൈറ്റ് ലൈൻ്റെ പേരിൽ, കൗമുദി ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ജെയിംസിനും പ്രത്യേകമായിട്ട് നന്ദി. താങ്ക് യു.